ഹരി ഓം. പ്രിയ കുഞ്ഞുങ്ങളെ, ഏവർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. കൂട്ടുകാരെ, എല്ലാ ദിവസവും പഠന വീഡിയോകളും പ്രവർത്തനങ്ങളുമെല്ലാം കണ്ടതിനും ചെയ്തതിനും ശേഷം നിങ്ങൾ എന്താണ് സാധാരണ ചെയ്യാറ്? എങ്ങനെയാണ് ബാക്കി സമയം ചെലവഴിക്കുക? ടി വി, മൊബൈൽ ഗെയിം, പത്രവായന, കഥാപുസ്തകം, കളികൾ, ചിത്രം വര, ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം? ടി വി ആയിരിക്കും അല്ലേ. കാർട്ടൂണാണോ കൂടുതൽ കാണുക? ആരൊക്കെയാണ് നിങ്ങളുടെ സൂപ്പർ ഹീറോസ്? സ്പൈഡർമാൻ, ബാറ്റ്മാൻ, സൂപ്പർമാൻ, ചോട്ടാ ഭീം, മിക്കി മൗസ് ഉണ്ടോ? ടോം ആൻഡ് ജെറിയോ? ഗേൾസിന് ഡോറ, ബാർബി, പ്രിൻസസ് ഇതെല്ലാം ആവും അല്ലേ. നിങ്ങൾ കാർട്ടൂണിൽ കാണുന്ന സൂപ്പർ ഹീറോസിനെ പോലെ കഥാപുസ്തകങ്ങളിലും ധാരാളം സൂപ്പർ ഹീറോസ് ഉണ്ട്. അവരെ പരിചയപ്പെടണമെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യേണ്ടി വരും, കഥാവായന ശീലമാക്കേണ്ടി വരും. കഥാപുസ്തകം വായിക്കുമ്പോൾ ഒരുപാട് ഗുണങ്ങളുണ്ടാവും. നല്ല അറിവ് കിട്ടും, ഗുണപാഠങ്ങൾ ജീവിതത്തിൽ പകർത്താനാവും, വായനയിലൂടെ ഭാഷയും നന്നാവും. നമുക്കൊരു ശ്രമം നടത്തിയാലോ? മിസ് നിങ്ങൾക്ക് വായിക്കാൻ പറ്റിയ കുറച്ച് നല്ല കഥകളും കഥാപാത്രങ്ങളും പരിചയപ്പെടുത്തി തരാം. ബീർബൽ കഥകൾ, തെന്നാലിരാമൻ കഥകൾ, ഹോജ കഥകൾ, ഐതിഹ്യമാല, പഞ്ചതന്ത്രം കഥകൾ, ഇതെല്ലാം കുട്ടികൾക്ക് വായിക്കാൻ പറ്റിയ കഥകളാണ്. ബീർബലിൻ്റെ ബുദ്ധിസാമർഥ്യം പ്രകടമാകുന്ന ധാരാളം കഥകളുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ആരാണ് ഈ ബീർബൽ? മുഗൾ സാമ്രാജ്യത്തിലെ ചക്രവർത്തിയായിരുന്ന അക്ബറിൻ്റെ സദസ്സിലെ ഒരു പണ്ഡിതനും മന്ത്രിയുമായിരുന്നു ബീർബൽ. ശരിയായ പേര് മഹേഷ് ദാസ് എന്നായിരുന്നു. അക്ബർ ചക്രവർത്തിയുടെ വിശ്വസ്ത സേവകനായിരുന്നു ബീർബൽ. ബീർബലിൻ്റെ ബുദ്ധിശക്തി നാടോടി കഥകളിലൂടെ പ്രശസ്തമാണ്. ഈ പുസ്തകം വായിക്കൂ, ബീർബൽ കഥകൾ. ധാരാളം കഥകൾ വായിച്ച് മനസ്സിലാക്കൂ. നമുക്കിനി പാഠപുസ്തകത്തിലേക്ക് പോകാം. നമുക്ക് പഠിക്കാനുള്ളത് ബീർബലിൻ്റെ ബുദ്ധിയും സാമർഥ്യവും പ്രകടമാകുന്ന മറ്റൊരു കഥയാണ്. കഥയുടെ പേര് കണ്ണാടിയിലെ നാണയങ്ങൾ. ആദ്യം കഥയൊന്ന് വായിക്കാം, ശ്രദ്ധയോടെ കേൾക്കൂ. കണ്ണാടിയിലെ നാണയങ്ങൾ. കനകറാമും ചമൻലാലും അയൽക്കാരാണ്. കനകറാമാകട്ടെ ധനികനും അതുകൊണ്ട് അല്പം അഹങ്കാരിയും. ചമൻലാലോ കൃഷിക്കാരനും ദരിദ്രനും. പക്ഷേ ചമൻലാൽ സത്യസന്ധനും ദൈവഭക്തനുമാണ്. കനകറാമാകട്ടെ അങ്ങനെയല്ല താനും. എന്നാലും രണ്ടുപേരും അയൽക്കാരായതിനാൽ ചങ്ങാതിമാരായിട്ടാണ് ജീവിച്ചത്. അപ്പോൾ എന്താണ് ഈ ആദ്യ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്? കനകറാമും ചമൻലാലും അയൽക്കാരായിരുന്നു, നെയ്ബേഴ്സ്. അടുത്തടുത്ത വീടുകളിലാണ് അവർ താമസിച്ചിരുന്നത്. കനകറാം ധനികനായിരുന്നു. ധനികനെന്നാൽ ധനമുള്ളയാൾ. ധനം പണം, പണക്കാരൻ എന്നർത്ഥം. അതുകൊണ്ട് കുറച്ച് അഹങ്കാരമുണ്ടായിരുന്നു, താൻ പണക്കാരനാണെന്ന അഹങ്കാരം. പക്ഷേ ചമൻലാൽ കൃഷിക്കാരനും ദരിദ്രനുമായിരുന്നു. ദരിദ്രൻ പാവപ്പെട്ടയാൾ, പണമൊന്നുമില്ലാത്തയാൾ. പക്ഷേ സത്യസന്ധനും ദൈവഭക്തനുമായിരുന്നു. അതായത് സത്യം മാത്രമേ പറയൂ, നല്ല ദൈവഭക്തിയും. കനകറാം പക്ഷേ ചമൻലാലിനെ പോലെ ആയിരുന്നില്ല. എന്നാലും രണ്ടുപേരും ചങ്ങാതിമാരായിട്ടാണ് ജീവിച്ചത്, അതായത് കൂട്ടുകാർ. ഒരു ദിവസം ചമൻലാൽ ഒരു സ്വപ്നം കണ്ടു. കനകറാമിൽ നിന്നും 100 സ്വർണ നാണയങ്ങൾ കടം വാങ്ങിയെന്നായിരുന്നു സ്വപ്നം. അതുകൊണ്ട് മനോഹരമായ പട്ടുവസ്ത്രങ്ങൾ വാങ്ങി, രുചികരമായ ഭക്ഷണം കഴിച്ചു, ഭാര്യയ്ക്കും മക്കൾക്കും സമ്മാനങ്ങൾ നൽകി സന്തുഷ്ടമായ ജീവിതം. ഇങ്ങനെയെല്ലാം സ്വപ്നത്തിൽ ദർശിച്ചു. രണ്ടാമത്തെ ഭാഗത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത്? അങ്ങനെ ഒരു ദിവസം ചമൻലാൽ ഒരു സ്വപ്നം കണ്ടു. എന്തായിരുന്നു സ്വപ്നം?
അയൽക്കാരനായ കനകറാമിൽ നിന്ന് 100 സ്വർണ നാണയങ്ങൾ കടം വാങ്ങി. എന്നിട്ട് ആ പൈസ കൊണ്ട് മനോഹരമായ ഭംഗിയുള്ള പട്ടുവസ്ത്രങ്ങൾ വാങ്ങി. വസ്ത്രമെന്ന് പറഞ്ഞാൽ ഡ്രസ് അല്ലേ. പിന്നെ രുചിയുള്ള ഭക്ഷണം കഴിച്ചു. പിന്നെയോ ഭാര്യയ്ക്കും മക്കൾക്കുമെല്ലാം സമ്മാനങ്ങൾ നൽകി. അങ്ങനെ സന്തുഷ്ടമായ, അതായത് സന്തോഷമുള്ള ഒരു ജീവിതം സ്വപ്നത്തിൽ ദർശിച്ചു കണ്ടു. ശുദ്ധഗതിക്കാരനായ ചമൻലാൽ പിറ്റേന്ന് കനകറാമിനെ കണ്ടപ്പോൾ താൻ കണ്ട സ്വപ്നം അയാളെ അറിയിച്ചു. അല്പനേരം കനകറാം ആലോചിച്ചു നിന്നു. മൂന്നാമത്തെ ഭാഗം നോക്കൂ. അടുത്ത ദിവസം കനകറാമിനെ കണ്ടപ്പോൾ താൻ ഇന്നലെ കണ്ട സ്വപ്നത്തെക്കുറിച്ച് ശുദ്ധഗതിക്കാരനായ ചമൻലാൽ പറഞ്ഞു. എന്താണ് ശുദ്ധഗതി? നല്ല മനസ്സിനുടമ എന്നർത്ഥം. സ്വപ്നത്തെക്കുറിച്ച് കേട്ടപ്പോൾ കനകറാം കുറച്ചു നേരത്തേക്ക് എന്തോ ആലോചിച്ചു നിന്നു. കനകറാം ആലോചിച്ചു നിൽക്കുന്നത് കണ്ടപ്പോൾ ചമൻലാൽ ചോദിച്ചു, ചങ്ങാതി, അതായത് കൂട്ടുകാരാ, നീ എന്താണ് ആലോചിക്കുന്നത്? ഗൗരവം വിടാതെ കനകറാം പറഞ്ഞു. ഗൗരവം വളരെ സീരിയസായി, എപ്പോഴാണ് കടം വാങ്ങിയ സ്വർണ നാണയങ്ങൾ നീ എനിക്ക് തിരികെ തരുന്നത്? അതാണ് ഞാൻ ആലോചിക്കുന്നത്. ഇത് കേട്ട് ചമൻലാൽ അതിശയിച്ചു. തിരിച്ചു നൽകാനോ? സ്വപ്നത്തിലല്ലേ കടം വാങ്ങിയത്? സ്വപ്നത്തിൽ വാങ്ങിയത് എങ്ങനെ തിരിച്ചു നൽകാനാവും? ചമൻലാൽ ചോദിച്ചു. സ്വപ്നത്തിലായാലും കടം കടം തന്നെയാണ്, അത് തിരിച്ചു തന്നേ പറ്റൂ, കനകറാം തറപ്പിച്ചു പറഞ്ഞു. തറപ്പിച്ചു പറയുക, ഉറപ്പിച്ചു പറയുക, പറഞ്ഞതിൽ ഒരു മാറ്റവുമില്ല എന്ന് അർത്ഥം. ചമൻലാൽ ഞെട്ടിപ്പോയി. എന്താ ഇനി ചെയ്യുക? അയാൾ പലരോടും താൻ അകപ്പെട്ടിരിക്കുന്ന ഊരാക്കുടുക്കിനെ കുറിച്ച് പറഞ്ഞു. മിക്ക പേരും കനകറാമിൻ്റെ ചങ്ങാതിമാരാണ്, അതുകൊണ്ട് അവരെല്ലാം കൈമലർത്തി. എന്നാൽ ഒരാൾ പറഞ്ഞു, നീ ചക്രവർത്തിയോട് വിഷമം പറയുക, അദ്ദേഹം പരിഹാരമുണ്ടാക്കും. കനകറാമിൻ്റെ വാക്കുകൾ കേട്ട് ചമൻലാൽ ഞെട്ടിപ്പോയി. കാരണമെന്താ? ചമൻലാൽ ഒരു ദരിദ്രനാണ് അല്ലേ. അയാളുടെ കയ്യിൽ തിരിച്ചു നൽകാൻ പൈസയൊന്നുമില്ല. ചമൻലാൽ താൻ അകപ്പെട്ടിരിക്കുന്ന ഊരാക്കുടുക്കിനെ കുറിച്ച് എല്ലാവരോടും പറഞ്ഞു. എന്താണ് ഊരാക്കുടുക്ക്? ഊരാൻ വയ്യാത്ത കുടുക്ക്, അതായത് കനകറാമിൻ്റെ പ്രവൃത്തിയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കാത്ത അവസ്ഥ. പക്ഷേ എല്ലാവരും കനകറാമിൻ്റെ കൂട്ടുകാരായിരുന്നതുകൊണ്ട് ആരും സഹായിച്ചില്ല. അവരെല്ലാം കൈമലർത്തി. കൈമലർത്തുക, ഒഴിവാക്കുക, സഹായിക്കാതിരിക്കുക. കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു, നീ ചക്രവർത്തിയോട്, അതായത് രാജാവിനോട് നിന്റെ വിഷമം പറയൂ, അദ്ദേഹം അതിന് പരിഹാരമുണ്ടാക്കും. പരിഹാരം എന്ന് പറഞ്ഞാൽ പ്രശ്നത്തിന് ഉചിതമായ ഒരു തീരുമാനം. ചമൻലാൽ തൻ്റെ വിഷമം അക്ബർ ചക്രവർത്തിയെ അറിയിച്ചു. സവിശേഷമായ, വിശേഷപ്പെട്ട അല്ലെങ്കിൽ വ്യത്യസ്തമായ ഈ പ്രശ്നത്തിന് ഒരു തീർപ്പുണ്ടാക്കാൻ, ഒരു പരിഹാരമുണ്ടാക്കാൻ അക്ബർ ചക്രവർത്തി തൻ്റെ മന്ത്രിയായ ബീർബലിനെ ചുമതലപ്പെടുത്തി. ചുമതലപ്പെടുത്തുക, ഉത്തരവാദിത്വം ഏൽപ്പിക്കുക, അതായത് പരിഹാരം കണ്ടെത്താൻ പറയുക. നടന്ന സംഭവങ്ങളെല്ലാം കേട്ട് മനസ്സിലാക്കിയ ശേഷം കനകറാമിനോടും ചമൻലാലിനോടും അടുത്ത ദിവസം രാവിലെ ചക്രവർത്തിയുടെ ദർബാർ ഹാളിൽ, അതായത് രാജസദസ്സിൽ വരാൻ ബീർബൽ ആവശ്യപ്പെട്ടു. ദർബാർ ഹാളിൽ പിറ്റേന്ന് പ്രഭാതത്തിൽ തന്നെ എല്ലാവരും എത്തി. ഗൗരവത്തിലും അഹങ്കാരത്തിലും പൊതിഞ്ഞു കനകറാമും, വിഷമിച്ച് അവശനായി ചമൻലാലും എത്തി. കനകറാം കുറച്ച് ഗൗരവത്തിൽ അഹങ്കാരിയായിട്ടായിരുന്നു നിൽപ്പ്. പാവം ചമൻലാലാകട്ടെ വിഷമിച്ച് അവശനായി, അതായത് തളർന്ന് ക്ഷീണിച്ച് നിൽക്കുന്നു. രാജസദസ്സിലേക്ക് ചക്രവർത്തി എത്തി. ഹാൾ നിശബ്ദം, അതായത് ഒരു ശബ്ദവുമില്ല, സൈലൻസ്. ചക്രവർത്തി സിംഹാസനത്തിൽ ഇരുന്നു. അതിനുശേഷം ബീർബൽ ഒരു ഭൃത്യനോട്, ഭൃത്യൻ ജോലിക്കാരൻ, ഒരു കണ്ണാടിയും 100 സ്വർണ നാണയങ്ങളും കൊണ്ടുവരാൻ പറഞ്ഞു.
കൊണ്ടുവന്ന സ്വർണനാണയങ്ങൾ ബീർബൽ എല്ലാവരും കാണുന്ന വിധത്തിൽ ഹാളിൻ്റെ മധ്യത്തിൽ നടുവിൽ കൂട്ടിയിട്ടു. എന്നിട്ട് അതിനു മുമ്പിൽ, അതായത് കൂട്ടിയിട്ട സ്വർണനാണയങ്ങളുടെ മുമ്പിൽ ഒരു കണ്ണാടിയും വച്ചു. എന്നിട്ട് കനകറാമിനോട് ബീർബൽ ആജ്ഞാപിക്കുക, കൽപ്പിക്കുക. എന്താണ് ആജ്ഞാപിച്ചതെന്ന് നോക്കാം. ആ കണ്ണാടിയിൽ കാണുന്ന സ്വർണനാണയങ്ങൾ താങ്കളുടെ വകയാണ്, എടുത്തുകൊള്ളുക. അതെങ്ങനെ സാധിക്കും? കനകറാം ചോദിച്ചു. ബീർബൽ പറഞ്ഞു, സ്വപ്നത്തിലെ കടം വീട്ടാൻ കണ്ണാടിയിലെ സ്വർണനാണയങ്ങൾ മതിയാകും. കൂട്ടുകാരെ, ബീർബൽ എന്താണ് തെളിയിക്കാൻ ശ്രമിച്ചത്? സ്വപ്നത്തിലാണ് കടം വാങ്ങിയത്, അതൊരിക്കലും തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. പക്ഷേ ദുഷ്ടനായ കനകറാം ചമൻലാലിനോട് പണം തിരികെ ആവശ്യപ്പെട്ടു. കണ്ണാടിയിൽ കാണുന്ന സ്വർണനാണയങ്ങളും എടുക്കാൻ പറ്റില്ല. ബീർബൽ കനകറാമിന് തൻ്റെ തെറ്റ് ബോധ്യപ്പെടുത്തി കൊടുത്തു. ബീർബലിൻ്റെ പ്രവൃത്തികളും കനകറാമിനോട് ആജ്ഞാപിച്ച കാര്യങ്ങളുമെല്ലാം ചക്രവർത്തി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. കനകറാമിൻ്റെ ഭാഗത്താണ് തെറ്റെന്ന് എല്ലാവർക്കും മനസ്സിലായി. കനകറാമിനെ ജയിലിൽ അടയ്ക്കാൻ പടയാളി സമീപത്തേക്ക് വന്നു. സമീപത്തേക്ക് അടുത്തേക്ക്. തനിക്ക് ശിക്ഷ കിട്ടുമെന്ന് ഉറപ്പായപ്പോൾ കനകറാം മാപ്പിരന്നു, അതായത് തൻ്റെ തെറ്റ് ഏറ്റുപറഞ്ഞു. അപ്പോൾ എല്ലാവരും നോക്കി നിൽക്കെ തൻ്റെ ചങ്ങാതിയെ ശിക്ഷിക്കരുതേ എന്ന് ചമൻലാൽ കരഞ്ഞുകൊണ്ട് ചക്രവർത്തിയോട് അപേക്ഷിച്ചു. അപേക്ഷിക്കുക, യാചിക്കുക. ഇവിടെ ശരിക്കും തെറ്റ് ആരുടെ ഭാഗത്താണ്? കനകറാമിൻ്റെ. ബീർബൽ തൻ്റെ ബുദ്ധി ഉപയോഗിച്ച് പ്രശ്നം പരിഹരിച്ചു. ചമൻലാലിനെ കടത്തിൽ നിന്ന് രക്ഷിച്ചു. കനകറാമിനെ ജയിലിലടയ്ക്കാൻ രാജാവ് തയ്യാറാവുകയും ചെയ്തു. പക്ഷേ നന്മ നിറഞ്ഞ ചമൻലാൽ തൻ്റെ ചങ്ങാതിയായ കനകറാമിനെ ശിക്ഷിക്കരുതേ എന്ന് അപേക്ഷിച്ചു. നല്ലവനായ ചമൻലാലിൻ്റെ അപേക്ഷ കേട്ടപ്പോൾ ബീർബൽ കനകറാമിനോട് പറഞ്ഞു, കനകറാം, സമ്പത്ത് ഇന്ന് വരും, നാളെ പോകും. അതായത് സമ്പത്തെന്ന് പറഞ്ഞാൽ പണം, ഭൂമി, സ്വർണം, അങ്ങനെയുള്ള സ്വത്ത് അല്ലെങ്കിൽ സമ്പാദ്യം. ഇവ എപ്പോൾ വേണമെങ്കിലും നശിച്ചു പോകും. പക്ഷേ സ്നേഹം ശാശ്വതമാണ്. സ്നേഹവും ദയയും നന്മയുമെല്ലാം ശാശ്വതമാണ് എന്ന് പറഞ്ഞാൽ എന്നും നിലനിൽക്കുന്നത്. ഈ കർഷകനെ കണ്ട് നീ അത് പഠിക്കണം. അതായത് ചമൻലാലിൻ്റെ കയ്യിൽ സമ്പത്തൊന്നുമില്ല, പക്ഷേ തൻ്റെ ചങ്ങാതിയോട് സ്നേഹമുണ്ട്. അതുകൊണ്ടാണ് ചങ്ങാതിയെ ശിക്ഷിക്കരുതെന്ന് യാചിച്ചത്. അയാൾക്ക് 100 സ്വർണനാണയം നൽകുകയും വേണം. അത് സ്വീകരിക്കണമോ വേണ്ടയോ എന്ന് അയാൾക്ക് തീരുമാനിക്കാം. ചമൻലാൽ എന്ത് തീരുമാനമായിരിക്കും എടുത്തിരിക്കുക? ചക്രവർത്തി ഉൾപ്പെടെ എല്ലാവരും ബീർബലിനെ പ്രശംസിച്ചു. കൂട്ടുകാരെ, ചമൻലാൽ എന്ത് തീരുമാനമായിരിക്കും എടുക്കുക? ചമൻലാലിൻ്റെ നല്ല മനസ്സോർക്കുമ്പോൾ സ്വർണനാണയങ്ങൾ സ്വീകരിക്കാൻ സാധ്യതയില്ല. നിങ്ങൾക്കെന്തു തോന്നുന്നു? ഏതായാലും തെറ്റും ശരിയും കണ്ടെത്താൻ ബുദ്ധിമാനായ ബീർബലിന് സാധിച്ചു. ചക്രവർത്തിയും മറ്റെല്ലാവരും ബീർബലിനെ പ്രശംസിച്ചു. കൂട്ടുകാരെ, എല്ലാവർക്കും കഥ ഇഷ്ടമായോ? ബീർബലിൻ്റെ ബുദ്ധിസാമർഥ്യം മനസ്സിലാക്കുന്നതിനോടൊപ്പം ചങ്ങാതിമാരെ ചതിക്കാൻ പാടില്ലെന്നും എല്ലാവരോടും സത്യസന്ധമായും സ്നേഹമായും പെരുമാറണമെന്നും നാം മനസ്സിലാക്കി അല്ലേ? എല്ലാവരും നന്മയുള്ളവരായി വളർന്നു വരൂ. എല്ലാവർക്കും ആശംസകൾ. നന്ദി.